ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 10/1/2011. ഇന്ന് അവ്യക്ത മുരളിയാണ്. മുരളിയുടെ ഹെഡിങ് അലൗകിക രാജ്യസഭയിലെ വാർത്ത എന്നാണ്. അപ്പോൾ ബാബ നോക്കുകയായിരുന്നു, ഇന്ന് അലൗകിക രാജ്യസഭയിൽ കുട്ടികൾ ഏതൊക്കെ കുട്ടികളായിരിക്കുന്നത്? ബാബ പറയുകയാണ്, നിങ്ങൾ രാജയോഗികളാണ്, പ്രജായോഗികളല്ലോ. രാജയോഗി എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരത്തിൽ ഇന്ദ്രിയങ്ങളെ ഭരിക്കണം. പ്രജായോഗി എന്ന് പറഞ്ഞാലോ, പ്രജകൾ ആത്മാവിനെ കൺട്രോൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും രാജയോഗികളല്ലേ? സഭി ബച്ചോങ്കി വിശേഷ് താജ് ഔർ ചെഹ്രയ്ക്ക് ചമക്ക് ഊപ്പർ സ്ഥിതിമേ സ്ഥിതി രഹനെ കി റുഹാനിയത്ക്ക് ചമക്ക്. ബാബ പറയണ, എല്ലാവരുടെയും മുഖത്ത് ആത്മീയതയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ തിളക്കമുണ്ട്, അതിനോടൊപ്പം പവിത്രതയുടെ കിരീടവുമുണ്ട്, പ്രകാശ വലയത്തിൻ്റെ കിരീടവുമുണ്ട്. ഏക് ദേ സഹജ് സ്ഥിതി വാലെ ദൂസരേ ദേ പ്രയത്നകർ സ്ഥിതി രഹനെ വാലെ. അർത്ഥാത് ഏക് ദേ സഹജ യോഗി ദൂസരേ ദേ പുരുഷാർത്ഥ സേ യോഗി. അതുകൊണ്ട് ബാബ നോക്കുകയായിരുന്നു, ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവരെ ബാബ നോക്കിയപ്പോൾ രണ്ട് തരത്തിലുള്ളവരെയാണ് കണ്ടത്. ഒന്ന്, നാച്ചുറലായിട്ട് ആത്മീയ ഗുണങ്ങളിൽ ആ മുഖത്ത് ആ പ്രസന്നതയിൽ ഇരിക്കുന്നവർ. രണ്ടാമത്തേത്, പുരുഷാർത്ഥം ചെയ്ത് പ്രയത്നിച്ച് ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്, ഞാൻ സന്തുഷ്ടാത്മാവാണ്, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ പ്രാക്ടീസിൻ്റെ ആധാരത്തിൽ മുഖത്ത് പ്രസന്നത കൊണ്ടുവന്നവർ, അല്ലെങ്കിൽ ശാന്തസ്വരൂപസ്ഥിതിയിൽ ഇരിക്കുന്നവർ. അതുകൊണ്ട് ബാബ പറയുകയാണ്, നാച്ചുറലാവണം. നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ആ ഗുണങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ വരണം. പിന്നെ ബാബ പ്രധാനമായിട്ടും പറഞ്ഞത് സൈലൻസിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഡബിൾ വിദേശികളോട് ബാബ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് അവരോട് പറഞ്ഞു, സൈലൻസിൻ്റെ ശക്തി സയൻസിൻ്റെ ശക്തിയുടെ മേൽ വിജയം നേടും അല്ലേ. ഫോറിലാണ് സയൻസ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തതും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നതും വിദേശത്താണ്. അതുകൊണ്ട് വിദേശികളോട് സംസാരിച്ചപ്പോൾ ബാബ സയൻസിൻ്റെ മേൽ സൈലൻസിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഇപ്പോൾ സൈലൻസിൻ്റെ ശക്തിയുടെ അനുഭവം വിശേഷ രൂപത്തിൽ ആത്മാക്കളെ അനുഭവിപ്പിക്കണം. ഇപ്പോൾ സയൻസിൻ്റെ ശക്തി എല്ലാവരും കണ്ടു കഴിഞ്ഞു അല്ലേ. സയൻസിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷേ ഈ സയൻസിൻ്റെ കണ്ടുപിടുത്തം നടത്തിയത് ആരാണ്? ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുള്ള ചിന്തകളാണല്ലേ. ഇപ്പോൾ നമുക്കറിയാം, വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ, അതുപോലെ മോഡേൺ മെഡിസിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്, ഇതെല്ലാം മനുഷ്യരാണ്. അപ്പോൾ സയൻസിൻ്റെ പിതാവ് മനുഷ്യരാണ്, നമ്മുടെ പിതാവ് ശിവബാബയാണ്, പരമാത്മാവാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചത് അതിൻ്റെ ശക്തി കാണിച്ചു. പക്ഷെ പരമാത്മാവിൻ്റെ സൃഷ്ടിയായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ആ പരമാത്മാവിൻ്റെ ഗുണങ്ങളെ എങ്ങനെയാണ് ഇനി പ്രത്യക്ഷമാക്കുന്നത്? അതിൻ്റെ വിശേഷ സ്വരൂപമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ബാബ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സയൻസിൻ്റെ ശക്തി പ്രശസ്തമാണ്. സയൻസ് എന്താണെന്ന് നിങ്ങൾ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതുപോലെ സൈലൻസിൻ്റെ ശക്തി സയൻസിനെ കഴിഞ്ഞും ഉയർന്നതാണ് അല്ലേ. ബാബ ഇടയ്ക്കിടയ്ക്ക് മുരളിയിൽ പറയാറുണ്ട്, ഓരോ കണ്ടുപിടുത്തത്തിനും സൈലൻസ് ആവശ്യമാണ്. സൈലൻസിൻ്റെ ശക്തിയിലൂടെയാണ് സയൻസിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമയം നമ്മൾ സൈലൻസിൻ്റെ ശക്തിയെ പ്രത്യക്ഷമാക്കേണ്ട സമയമാണ്. കാരണം മനുഷ്യൻ അവൻ്റെ സുഖത്തിനും ശാന്തിക്കും വേണ്ടിയാണ് ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യർക്ക് ആർക്ക് സത്യമായിട്ടുള്ള സുഖവും ശാന്തിയും ഇല്ല. അതുകൊണ്ട് ഓരോരുത്തർ ഇപ്പോൾ സൈലൻസിൻ്റെ ശക്തി അനുഭവിക്കണം. സത്യമായിട്ടുള്ള ശാന്തി എവിടെ നിന്ന് കിട്ടും, എങ്ങനെ അനുഭവിക്കണം എന്നത് കുട്ടികൾ ഓരോരുത്തരും മനസ്സിലാക്കി കൊടുക്കണം. സൈലൻസിൻ്റെ ശക്തിയുടെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ അർത്ഥം ബാബയുടെ പ്രത്യക്ഷതയാണ്. സയൻസ് അതിൻ്റെ പ്രത്യക്ഷ തെളിവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഈശ്വരൻ സൃഷ്ടി രചിച്ചു. അപ്പോൾ മനുഷ്യനാണ് ഏറ്റവും പവർ. അപ്പോൾ മനുഷ്യൻ ദേഹബോധത്തിലേക്ക് വരുമ്പോൾ അത് ദുർവിനിയോഗം ചെയ്യും. അപ്പോൾ ദുർവിനിയോഗം ചെയ്യാതിരിക്കുന്ന ശക്തി എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കണം. അപ്പോൾ കടലിൽ ഒളിപ്പിക്കാൻ തീരുമാനിച്ചു. കടലിൽ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യനത് കണ്ടുപിടിക്കും. കാരണം അവൻ
പല ഉപകരണങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കടലിനടിയിൽ പോയി കണ്ടുപിടിച്ചു എല്ലാ സാധനങ്ങളും കടലിനടിയിൽ എന്തൊക്കെയുണ്ട്, അതിലൂടെ സഞ്ചരിക്കുന്ന മിഷനറീസും കടലിനടിയിലൂടെ സഞ്ചരിച്ച് യുദ്ധം ചെയ്യുന്നതിനുള്ള പല ആയുധങ്ങൾ പോലും മനുഷ്യൻ കണ്ടുപിടിച്ചു. ആകാശത്തിൽ കൊണ്ട് ഒളിപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ആകാശവും കീഴടക്കി, ആകാശം വഴി എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളും കീഴടക്കി. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഈ ശക്തിയെ നിക്ഷേപിക്കണം, മനുഷ്യൻ്റെ മനസ്സിൽ നിക്ഷേപിക്കണം. കാരണം മനുഷ്യൻ്റെ സ്വഭാവമാണ് അലയുക, മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവമാണ് അലഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അവൻ ആകാശത്തിലൂടെ അലയും, ഭൂമിയിലൂടെ അലയും, കടലിനടിയിലൂടെ അലയും. ഒരിക്കലും അവൻ അവൻ്റെ ഉള്ളിലേക്ക് തിരിയാൻ അറിയില്ല, അവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ആ ശക്തിയെ കണ്ടെടുക്കാൻ അവന് കഴിയില്ല. അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ തന്നെ അതിനെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. അങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ 63 ജന്മമായി ഭക്തിയിലൂടെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരുപാട് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു, ഒരുപാട് ശാസ്ത്രങ്ങൾ രചിച്ചു, ഗ്രന്ഥങ്ങൾ രചിച്ചു, അല്ലേ? പക്ഷെ സത്യമായിട്ടുള്ള ശാന്തി സുഖവും നമുക്ക് കിട്ടിയില്ല. കാരണം എന്താണ്? അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ശുഭാവി ഇപ്പം നമുക്ക് അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ശാന്തിയുടെ ശക്തി എന്താണെന്ന് നമ്മൾ മറ്റുള്ളവരെ അനുഭവിപ്പിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും നിങ്ങൾ ശാന്തിയുടെ മോഡലായിട്ട് മാറണം. അപ്പോൾ പറയാണ്, ഈ മുരളി പറഞ്ഞതിന് തൊട്ട് മുമ്പിലത്തെ വർഷം നിങ്ങൾ വലിയൊരു സ്റ്റേജ് പ്രോഗ്രാം വെച്ചു. അപ്പോൾ സ്റ്റേജിലിരുന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് അവിടെ കാണാൻ ഉണ്ടായിരുന്ന എല്ലാവരെയും നിങ്ങൾ ശാന്തിയുടെ ശക്തിയിലൂടെ അനുഭവിപ്പിച്ചതാണ്, അതിശയിപ്പിച്ചതാണ്. അതുപോലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ശാന്തിയുടെ ശക്തി മറ്റുള്ളവരെ അനുഭവിപ്പിക്കണം. ഈ ബാബു പറയുകയാണ്, സുദർശന ചക്രധാരി ശ്രേഷ്ഠ ആത്മാക്കളാണെന്ന് നിങ്ങൾ അനുഭവിക്കണം. അല്ലെ, സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, സ്വയം ഞാൻ ആരാണെന്ന് അറിയുക. രണ്ടാമത്, 4 യുഗങ്ങളിലും ഏതൊക്കെ ജന്മങ്ങളിൽ എത്രയൊക്കെ തവണ എങ്ങനെയൊക്കെ ജനിച്ചിട്ടുണ്ട് എന്നുള്ള ചക്രം, അല്ലെ, 84 ജന്മങ്ങളുടെ ചക്രം, അതിനെപ്പറ്റി അറിയുക. അതാണ് സുദർശന ചക്രം. അതുകൊണ്ട് സുദർശന ചക്രം കറക്കിയാൽ എന്താണ് നേട്ടം? മായയുടെ എല്ലാ തരത്തിലുള്ള ചക്രങ്ങളെയും നമുക്ക് സുദർശന ചക്രത്തിലൂടെ മറികടക്കാൻ സാധിക്കും. ദേഹബോധത്തിൻ്റെ ചക്രം, സംബന്ധത്തിൻ്റെ ചക്രം, പ്രശ്നങ്ങളുടെ ചക്രം, ഇങ്ങനെ മായയുടെ എത്ര തരത്തിലുള്ള ചക്രങ്ങളാണുള്ളത്? സുദർശന ചക്രധാരിയാകുന്നതിലൂടെ ഈ എല്ലാ ചക്രങ്ങളും സമാപ്തമാകും. സുദർശന ചക്രധാരിയായതിലൂടെ ആയതിലൂടെയാണ് നമുക്ക് ബാബയെ ലഭിച്ചത്. അതുകൊണ്ട് സുദർശന ചക്രധാരിയായി നിങ്ങൾ മായാജീത്തായി ഓരോ ദിവസവും മുന്നോട്ട് പോകൂ. സുദർശന ചക്രധാരിയായി മായാജീത്തായാലോ ബാബ പറയുകയാണ്, നിങ്ങളുടെ സ്ഥിതി എങ്ങനെയാവും? നിങ്ങളുടെ സ്ഥിതി ആ സമയത്ത് ഭാരരഹിതമാകും. അല്ലെ, ബാക്കി ഒരു ചക്രത്തിലും മനസ്സ് കറങ്ങുന്നില്ല, കുടുങ്ങുന്നില്ല. ബന്ധുമിത്രാദികളുടെ ചക്രത്തിൽ കുടുങ്ങുന്നില്ല, ദേഹബോധത്തിൻ്റെ ചക്രത്തിൽ കുടുങ്ങുന്നില്ല, പരിസ്ഥിതികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതിലൊന്നും നമ്മുടെ മനസ്സ് കുടുങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ യഥാർത്ഥ ഗുണമാണ് ശാന്തി, ലൈറ്റ്, ഭാരരഹിത അവസ്ഥ. അത് അനുഭവിക്കാൻ സാധിക്കും. ഒരു പ്രകാരത്തിലുള്ള ഭാരം അനുഭവപ്പെടില്ല. ഭാരമാണ് നമ്മളെ താഴേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഇങ്ങനെ മായയുടെ പല ചക്രങ്ങളും കയറി വരും. പരന്താമത്തിൽ ബാബയുമായിട്ട് ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും പല ചക്രങ്ങളും കയറി വന്ന് നമ്മൾ ആ ചക്രത്തെ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉടനെ താഴോട്ട് വരും. അല്ല, ബാബ പറയാറുണ്ട്, ഫരിസ്തകളുടെ പാദം ഭൂമിയിൽ പതിക്കില്ല. അതായത് അവരുടെ ബുദ്ധിയാകുന്ന പാദം എപ്പോഴും ഈ ഭൂമിയിലുള്ള സദാ എല്ലാ പ്രശ്നങ്ങളുടെ ചക്രത്തിൽ നിന്നും ഉപരിയായിരിക്കണം. ഇനി ഇന്നത്തെ വരദാനത്തിൽ ബാബ എന്താണ് നമ്മളോട് പറയുന്നത് നമുക്ക് നോക്കാം. രഹം ദിൽ കി ഭാവനാദ്വാര അപകാരി പർ ഉപകാർ കർണേവാലെ ശുഭചിന്ത ഭവ. ദയാ ഹൃദയം, കരുണ, ആ ഭാവനയിലൂടെ അപകാരിയുടെ മേലും ഉപകാരം ചെയ്യുന്ന ശുഭചിന്തകരായി ഭവിക്കട്ടെ. അതിൻ്റെ എക്സ്പ്ലനേഷൻ, കെസി ബി കൊയ് ആത്മ ചാഹെ സദോ ഗുണി ചാഹെ തമോ ഗുണി സമ്പർക്കമേ ആയി ലേക്കിൻ സബീക്കെ പ്രതി ശുഭചിന്ത അർത്ഥാ അപകാരിപ്പർ ബി ഉപകാർ കർണേവാലെ. എങ്ങനെയുള്ള ആത്മാവ് നമ്മുടെ സംബന്ധ സമ്പർക്കത്തിൽ വന്നോട്ടെ, നല്ല ക്വാളിറ്റി ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ മോശ സ്വഭാവമുള്ളവരായിരിക്കാം. പക്ഷേ അവർ മോശ സ്വഭാവം ഉള്ളവരായതുകൊണ്ട് തന്നെ നമ്മളോട് ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് പെരുമാറി, ദേഷ്യപ്പെട്ടു, നമ്മളെ അപമാനിച്ചു എന്നിരിക്കട്ടെ, നിങ്ങളുടെ
മനസ്സിലെ ചിന്ത അപ്പോഴും അവരെ പ്രതി വെറുപ്പിൻ്റേതോ പകയുടേതോ വിദ്വേഷത്തിൻ്റേതോ നെഗറ്റീവിൻ്റേതോ അവരെ പ്രതി കുറ്റം പറയുന്നതോ ആകാൻ പാടില്ല. ശുഭചിന്തക സ്ഥിതിയിലുള്ളവരായിരിക്കണം. അതിനെയാണ് ബാബ പറയുന്നത് ദയാഹൃദയം, ദയ കാണിക്കുക, കരുണ കാണിക്കുക. അതുകൊണ്ട് ബാബ ഉദ്ദേശിക്കുന്ന ദയ എന്താണ്? ആന്തരികമായിട്ട് നമുക്ക് എല്ലാവരെയും പ്രതിയും ശുഭചിന്തയുണ്ടായിരിക്കണം. കഭി കിസി ആത്മാക്കെ പ്രതി ഘൃണ ദൃഷ്ടി നാ ഹോ ക്യോങ്കി ജാൻതേ ഹോ അജ്ഞാൻ കി വശി ബുദ്ധ് ഹെ ബേ സമജ് ഹെ. എങ്ങനെയുള്ള ആത്മാവായിക്കോട്ടെ നമുക്ക് വെറുപ്പിൻ്റെ ദൃഷ്ടി ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്കറിയാം അവർ അജ്ഞാനികളാണ്, അവർക്ക് കർമ്മത്തിൻ്റെ അതിഗഹനമായിട്ടുള്ള ഗുഹ്യഗതി അറിയില്ല, വിവേകമില്ലാത്തവരാണ്. ഉൻകെ ഊപ്പർ രഹം വ സ്നേഹ ആയി ഘൃണാനഹി. അതുകൊണ്ട് അവരുടെ മേൽ നമുക്ക് ദയയാണ് വരേണ്ടത്, സ്നേഹമാണ് വരേണ്ടത്, ഒരിക്കലും വെറുപ്പുണ്ടാവാൻ പാടില്ല. ശുഭചിന്ത ആത്മ ഏസെ നഹി സോച്ചെങ്കി കി ഇസ്നേ ഏസ ക്യോ കിയ. ശുഭചിന്ത ആത്മാവിൻ്റെ ഇനി ലക്ഷണം എന്താണെന്ന് ബാബ പറയുകയാണ്. അവരൊരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ല, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തത്. ലേക്കിൻ ഇസ് ആത്മാക്ക കല്യാൺ കേസേ ഹോ ഇഹിയ ശുഭചിന്ത സ്റ്റേജ്. അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരെ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവരാം. അവരെല്ലാവരും കുറ്റം പറയുന്നുണ്ട്, അവരുടെ ഈ കുറ്റം പറയുന്ന സ്വഭാവത്തെ എങ്ങനെ ഇല്ലാതാക്കാം? അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആകും, പിണങ്ങിയിരിക്കും. അവരുടെ ഈ പിണങ്ങുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് അവരെ എങ്ങനെ മുക്തമാക്കാം? അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കെന്ത് സഹയോഗം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണ് സത്യത്തിൽ ശുഭചിന്തക ആത്മാക്കൾ ചെയ്യേണ്ടത്. അതാണ് അവരോട് നമ്മൾ ചെയ്യുന്ന കരുണ. ശ്ലോകൻ തപസ്യാക്കെ ബെൽസി അസംഭവിക്കോ സംഭവിക്കർ സബലതാ മൂർത്തുപനോ. തപസ്സിൻ്റെ ബലത്തിലൂടെ അസംഭവ്യത്തെയും സംഭവ്യമാക്കി സഫലതാ മൂർത്തിയായി മാറും. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം.